ചെറിയ സംഖ്യ അല്ലേ കൂട്ടത്തിൽ വെച്ച് ചെറിയ സംഖ്യ ഇനി ഇപ്പോ നോക്കിക്കേ ഇവിടെ നമുക്ക് കൂടുതൽ രണ്ട് സംഖ്യകളുണ്ട് 15 അതുപോലെ തന്നെ 17 രണ്ട് സംഖ്യകളാണ് അല്ലേ അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാ രണ്ടക്ക സംഖ്യകളാണെങ്കിൽ നമ്മൾ എന്ത് നോക്കും 10 ന്റെ സ്ഥാനക്കാരെ നോക്കും അല്ലേ 10 ന്റെ സ്ഥാനത്തിൽ ചെറിയവൻ ആരോ അവനാണ് എന്ത് ചെറിയ സംഖ്യ ആയിട്ട് വരുന്നത് അല്ലേ ഇവിടെ പക്ഷേ 10 ന്റെ സ്ഥാനത്ത് രണ്ടും എന്താണ് ഉള്ളത് ഒന്ന് എന്ന സംഖ്യയാണ് ഉള്ളത് രണ്ടുപേരും 10 ന്റെ സ്ഥാനത്ത് ഒന്ന് എന്ന് പറയുന്ന സംഖ്യയുമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഓക്കേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കൂട്ടത്തിൽ ചെറിയവനെ കണ്ടെത്താനായിട്ട് നമ്മൾ അടുത്തതായിട്ട് നോക്കുക ആരുടെ സ്ഥാനമാണ് ഇവിടെ ഒന്നിന്റെ സ്ഥാനമാണ് അല്ലേ പത്തിന്റെ സ്ഥാനക്കാര് തുല്യമാണെങ്കിൽ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരെ ഒന്നിന്റെ സ്ഥാനക്കാരുടെ അടുത്തേക്ക് വേണം ചാടാനായിട്ട് ആ ഒന്നിന്റെ സ്ഥാനത്തിൽ ചെറിയ സംഖ്യ ആരാണോ അവരായിരിക്കും കൂട്ടത്തിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് 5 ആണ് ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് ഏതാണ് 7 ആണ് വരുന്നത് അപ്പം 5 ആണോ 7 ആണോ ചെറിയ സംഖ്യ 5 ആണ് അല്ലേ ഓക്കേ അപ്പോൾ 15 ആണോ 17 ആണോ ചെറിയ സംഖ്യ വരിക 15 ആണ് ചെറിയ സംഖ്യ വരിക അല്ലേ ഇതേപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക ഓരോ സ്ഥാനത്തിനനുസരിച്ച് സ്ഥാനത്തുള്ള സംഖ്യ ഏതാ നോക്കിയിട്ട് വേണം ചെറിയ സംഖ്യയാണോ വലിയ സംഖ്യയാണോ എന്ന് തീരുമാനിക്കാനായിട്ട് കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ക്രമീകരിച്ച് എഴുതി ഇതാ ഇതുപോലൊരു വിലവിവര പട്ടിക തന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഇത് സ്ഥിരമായിട്ട് കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ അതിൽ ഇത്രമാത്രമേ മാറ്റം ഉണ്ടല്ലോ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കുള്ള മാറ്റമായിരിക്കും അല്ലെങ്കിൽ വിലയിലുള്ള മാറ്റമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മാറ്റമേ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു വിലവിവര പട്ടിക തന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം കൂട്ടുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ നോക്കിക്കേ ഒരു കടയിലുള്ള ചില സാധനങ്ങളുടെയൊക്കെ വില ഇവിടെ തന്നിട്ടുണ്ട് നോട്ട്ബുക്ക് എത്ര രൂപയാണ് 17 രൂപ പേന 5 രൂപ ബോക്സ് 15 രൂപ റബ്ബർ 4 രൂപ സ്കെയിൽ 6 രൂപ പെൻസിൽ 3 രൂപ ഇനി നിങ്ങളുടെ ഓരോ കൂട്ടുകാരും മേടിച്ചിട്ടുള്ള സാധനങ്ങളും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ ഈ ഒരു കടയിൽ നിന്ന് നമ്മുടെ നന്ദന ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും ഒരു പേനയും മേടിച്ചു എങ്കിൽ നമ്മുടെ നന്ദന ആകെ എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത് എന്ന് കണ്ടെത്താനായിട്ട് ചോദിക്കും നോക്കിക്കേ നോട്ട്ബുക്കിന് എത്ര രൂപയാണ് എവിടെ നിന്ന് കിട്ടും നമുക്കത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ബോക്സിൽ ഈ ഒരു വിലവിവര പട്ടികയിൽ നിന്ന് നമുക്ക് നന്ദന വാങ്ങിയിട്ടുള്ള നോട്ട് പുസ്തകത്തിന്റെ വില കണ്ടെത്തി എഴുതാമല്ലോ എത്ര രൂപയാ നോക്കിക്കേ നോട്ട്ബുക്കിന് എത്രയാണ് 17 രൂപയാണ് അപ്പൊ നമ്മൾ അവിടെ എഴുതി 17 രൂപയാണ് അടുത്തത് പെൻസിൽ പെൻസിലിന് എത്ര രൂപയാണ് 3 രൂപയാണ് അല്ലേ ഓക്കെ അതുകൂടി നമ്മൾ ഇവിടെ എഴുതി നോട്ട്ബുക്ക് 17 രൂപ പെൻസിൽ 3 രൂപ അടുത്തത് പിന്നെ എന്താണ് നന്ദന മേടിച്ചിട്ടുള്ളത് പേനയാണ് അല്ലേ എത്ര രൂപയാണ് പേനയ്ക്ക് 5 രൂപയാണ് പേനയുടെ വില ഓക്കെ 5 എന്നെഴുതി അല്ലേ ഇനി നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് ആകെ എത്ര രൂപയ്ക്കാണ് നമ്മുടെ നന്ദന സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് എന്നാണ് അല്ലേ ആകെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ അവിടെ എന്ത് ക്രിയ ചെയ്യണം ഏത് ക്രിയയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ എല്ലാം കൂടി നമുക്ക് കൂട്ടി നോക്കുകയാണ് വേണ്ടത് നോക്കിക്കേ 17 3 കൂട്ടണം അതിലേക്ക് പിന്നെ എത്ര കൂട്ടണം 5 കൂട്ടണം അല്ലേ ഓക്കെ 17 3 ചേർത്താൽ എത്രയാണ് വരുന്നത് കൂട്ടുകാർ എന്തെങ്കിലും ഇവിടെ കൂട്ടാനായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ക്രിയകളും നിങ്ങൾ എന്ത് ചെയ്യും നന്നായിട്ട് നോക്കിയിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അല്ലെ 17 കൂട്ടണം 3 നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ ഇങ്ങനെ എഴുതാം കേട്ടോ സ്ഥാനവില മാറിപ്പോകരുത് 7 3 എത്രയാണ് 7 3 10 അല്ലെ ഇവിടെ നമ്മൾ എത്ര എഴുതി 0 എന്ന് എഴുതി 1 നമ്മൾ ഇവിടേക്ക് കൊടുത്തു അല്ലെ 1 3 2 അപ്പം 17 3 ചേർത്താൽ നമുക്ക് എത്ര കിട്ടി 20 എന്ന് കിട്ടി 20 പിന്നെ നമുക്ക് പേനയുടെ വില കൂടി ആഡ് ചെയ്യണം അല്ലേ കൂട്ടി നമ്മൾ പേനയ്ക്ക് എത്ര രൂപയാണ് 5 രൂപയാണ് അപ്പം 20 5 എത്രയാണ് അത് കൂട്ടുകാർക്ക് ഏത് ചെയ്യണമെന്നില്ല അല്ലേ 20 5 എത്രയാണ് 25 നമുക്കറിയാം ഓക്കെ അപ്പൊ നന്ദന ആകെ എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചിട്ടുണ്ട് 25 രൂപയ്ക്കാണ് നമ്മുടെ നന്ദന സാധനം മേടിച്ചിട്ടുള്ളത് അടുത്ത് നോക്കിക്കേ അഭിനന്ദ് അഭിനന്ദും നമ്മുടെ ഈ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നോക്കിക്കേ ബോക്സ് റബ്ബർ സ്കെയിൽ എന്നീ 3 സാധനങ്ങളാണ് നമ്മുടെ അഭിനന്ദും മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അഭിനന്ദ് മേടിച്ചിട്ടുള്ള ബോക്സിന് എത്ര രൂപയാണ് നോക്കൂ 15 രൂപയാണ് അല്ലേ 15 രൂപയാണ് റബ്ബറിന് എത്ര രൂപയാണ് 4 രൂപയാണ് അല്ലേ അഭിനന്ദ് മേടിച്ചിട്ടുള്ള റബ്ബറിന് 4 രൂപയാണ് സ്കെയിലിന് എത്ര രൂപയാണ് നോക്കൂ 6 രൂപയാണ് അല്ലേ ഓക്കെ അതും നമ്മൾ എഴുതി ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം അഭിനന്ദ് ആകെ എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചു എന്ന് കണ്ടെത്തണം അല്ലേ ആകെ കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ 15 കൂട്ടണം 4 കൂട്ടണം 6 ചെയ്യണം ഓക്കെ നമുക്ക് ആദ്യം 15 4 കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം 15 + 4 5 4 എത്രയാണ് 5 4
अंज नाल ताड़ी एत्र पत्नपे पत्नपे नमत्र आडेम पत्नपे वी स्कूल रूप आूप वे आडियन पत्नपोट आूट चेरत्र पदे बालनस ओके उत्तर कटी इंजर किटी अभिनंद रूप साधन मेड़ो अंज रूपये अभिनंद साधन मेड़ा नोक कूट वह ना फातिम कई इूप फातिम कई इूप आूपये नमें कड़ी कड़ी चुनाव मेड़ साधन और पेन मेड़ू अलबर मेड़ और पेन मेड़ो अब मेड़ू पेन वे नोक अंज रूपये रब्बरी वे नोकबर वे ना रूपये पक्षे चोदम ना फातिम कई इूपयो आूपये कड़ी और पेन और रब्बर मेड़ कड़क रूप तिचर बालनस बाकी कहते अब नमक अवड़े क्रिया कूटान क्रिया कुान क्रिया नमक ना फातिम कई रूपये इवेद रूपया अवड़े साधन मेड़ पेन रब्बर मेड़ा अब इत रूड़ी मेड़ान आदमी एत्र रूपये आगे कंटे किटी आगे तुग नाम अवड़े कई तुग आगे तुग एंण കുറക്കണല്ലേ അപ്പോഴാണ് കടക്കാരൻ എത്ര രൂപയാണ് അവർക്ക് ബാക്കി കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയാ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ഫാത്തിമ എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചു എന്ന് കണ്ടെത്താം നോക്കൂ പേനയ്ക്ക് നമ്മൾ പറഞ്ഞു എത്ര രൂപയാണ് 5 രൂപയാണ് റബ്ബറിന് എത്ര രൂപയാണ് 4 രൂപയാണ് അല്ലേ 5 ഉം 4 ഉം കൂടി ആഡ് ചെയ്താൽ ഉത്തരം എത്രയാണ് വരുന്നത് 9 ആണ് വരുന്നത് നമ്മുടെ ഫാത്തിമയുടെ കൈവശം എത്ര രൂപയുണ്ട് 20 രൂപയുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ കടക്കാരൻ എത്ര രൂപ ബാക്കി നൽകി എന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്ന് രൂപയാണ് ഫാത്തിമയ്ക്ക് കടക്കാരൻ തിരിച്ചു നൽകിയിട്ടുണ്ടാവാ അല്ലേ ഓക്കേ അപ്പോൾ കൂട്ടുകാരൻ ഈ ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംഖ്യകൾ രണ്ടക്ക സംഖ്യകൾ കൂട്ടാനും അതുപോലെ തന്നെ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാനും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് കഴിയൂ അതുപോലെ കൂട്ടുകാർക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഇതുപോലെ ഷേപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ചിത്രം തരും വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു ചിത്രം തരും എന്നിട്ട് ആ ചിത്രത്തിലെ ഓരോ രൂപങ്ങളും ഓരോ ആകൃതിയും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണിയെഴുതാനായിട്ട് നോക്കിക്കേ ഇവിടെ ഇപ്പോ നമുക്ക് അറിയാലോ ഈ മൂന്ന് രൂപങ്ങളുടെ പേരുകൾ കൂട്ടുകാർക്ക് അറിയാലോ എന്താണ് ഇത് വട്ടം ത്രികോണം ചതുരം അല്ലേ ഇങ്ങനെ മൂന്ന് രൂപങ്ങളാണ് ഈ മൂന്ന് രൂപങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഈ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഇവിടെ വട്ടം എത്ര വട്ടമാണ് ഇവിടെ ഉള്ളത് നോക്കിക്കേ 1 2 3 4 5 6 അല്ലേ ആറ് വട്ടമാണ് ചിത്രത്തിൽ ഉള്ളത് ഓക്കേ അപ്പോൾ കൂട്ടുകാർ ഇവിടെ എന്ത് എഴുതണം 6 എന്ന് എഴുതണം ഓക്കേ അടുത്ത ത്രികോണം എത്ര ത്രികോണമാണ് ചിത്രത്തിൽ ഉള്ളത് നോക്കിക്കേ 1 2 3 4 5 6 7 ത്രികോണമാണുള്ളത് അല്ലേ 7 ട്രയാങ്കിൾ ആണ് ഈ ഒരു ചിത്രത്തിൽ ഉള്ളത് ഓക്കേ നോക്കിക്കേ അടുത്തത് ഏതാണ് ചതുരമാണ് അല്ലേ എത്ര ചതുരമാണുള്ളത് നോക്കൂ 1 2 3 4 5 ചതുരമാണുള്ളത് അല്ലേ 5 ചതുരമാണുള്ളത് ഓക്കേ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് കണ്ടെത്തി അല്ലേ എത്ര വട്ടമുണ്ട് 6 എണ്ണം ത്രികോണം എത്രമാണ് എത്രണ്ണമാണ് 7 എണ്ണം ചതുരം എത്രണ്ണമാണ് 5 എണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇതേ രീതിയിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഇതിൽ ഓരോ ഷേപ്സിനും അവർ പറയുന്ന രീതിയിലുള്ള നിറം നൽകാനായിരിക്കും അതായത് ഇതിലുള്ള സർക്കിൾസിന് ഇതിലുള്ള വട്ടത്തിനെല്ലാം ചിലപ്പം യെല്ലോ കളർ മഞ്ഞ നിറം നൽകാൻ ഇതിലുള്ള ത്രികോണത്തിനെല്ലാം ചിലപ്പോൾ പച്ച നിറം നൽകാൻ ചതുരത്തിനെല്ലാം ചുവപ്പ് നിറം നൽകാൻ അതേ രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ചിലപ്പോൾ രണ്ട് ചോദിക്കാം നിറം നൽകാമെന്ന് ചോദിക്കാം അതോടൊപ്പം തന്നെ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് ഇതേ രീതിയിൽ എണ്ണിയെഴുതാനായിട്ടും ചോദിക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരെ നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായും പഠിക്കേണ്ടത് അപ്പൊ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക
അതിനുശേഷം നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം ഈസി ആയെന്നോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.